വലിയ ആവേശമാണ് പയ്യനാട് സ്റ്റേഡിയത്തിൽ നമുക്ക് പ്രകടമാകുന്നത്. നമുക്കിപ്പോൾ മഞ്ഞപ്പടയുടെ ഒരു സ്റ്റാൻഡ് കാണാം. വലിയ ആവേശം അവിടെ പ്രകടമാകുന്നു. മത്സരം തുടങ്ങേണ്ടത് 8 മണിക്ക് ആണെങ്കിൽ കൂടിയും അതിന് മണിക്കൂറുകൾക്ക് മുൻപേ ആരാധകർ സ്റ്റേഡിയം കീഴടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. വലിയ ആവേശം ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ട്. ഏകദേശം 20,000-ത്തിലധികം പേർ ഇപ്പോൾ തന്നെ ഈ സ്റ്റേഡിയത്തിനുള്ളിൽ കയറിക്കഴിഞ്ഞിരിക്കുന്നു. നോമ്പുതുറ അടക്കമുള്ള കാര്യങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ തന്നെ ചെയ്യാനാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ആവേശമാണ് നമുക്കിവിടെ പ്രകടമാകുന്നത്. അത്രയധികം കാണികൾ ഇപ്പോൾ തന്നെ സ്റ്റേഡിയം കീഴടക്കിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആരാധകരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം. എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഇന്ന്? ഒന്നും പറയാനില്ല. കേരളം കപ്പ് ഉയർത്തും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഒരുപാട് പേർ ആവേശത്തിൽ ഇവിടെയുണ്ട്. ഇന്നത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? പ്രതീക്ഷ അതിനു മുൻപേ തന്നെ എത്രയോ മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഒരു സ്റ്റേഡിയം ഇങ്ങനെ കീഴടക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. അത്രയധികം പ്രതീക്ഷ അവർ കേരളത്തിൽ അത്രയധികം ആളുകൾ ഇവിടേക്ക് ഇരച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിജയത്തിൽ കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. റിബിൻ, ഈ കണക്കൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ, സന്തോഷ് ട്രോഫിയിലെ കണക്കുകളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ, ഒരു പക്ഷേ ബംഗാൾ നമ്മളെക്കാൾ ഒരു അല്പം മേൽക്കൈയുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സീസണിൽ നമ്മളുടെ പ്രകടനം എന്ന് പറയുന്നത് ഏത് വലിയ ടീമിനെയും അട്ടിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രകടനമാണ്. അതിനാൽ നമുക്കൊരു വിജയം ഉറപ്പല്ലേ? തീർച്ചയായും ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും മലയാളികൾ, ഈ ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. നാളെ പെരുന്നാളിൻ്റെതായ ആഘോഷങ്ങളിലേക്ക് ഈ വിജയം ചെറിയ ആഘോഷമാണ്, ചെറിയ പെരുന്നാളാണെങ്കിൽ വലിയ പെരുന്നാൾ എന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്, അവർ പങ്കുവെക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് അവരുടെ സ്ത്രീകളടക്കമുള്ളവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ചേച്ചി, എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇന്നത്തെ മത്സരം? എന്താണ് കേൾക്കുന്നില്ല? എന്താ പറഞ്ഞേ? എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇന്നത്തെ മത്സരത്തിൽ? ഓ, ഇനി കേരളം കൊണ്ടുപോകുന്ന ഉറപ്പാണ്. ഉറപ്പിച്ചു തന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത്. എല്ലാവരും, സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ ഉണ്ട്, കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. അങ്ങനെ ഈ നാട് മുഴുവൻ ഈ ഒരു ആഘോഷത്തിൽ പങ്കാളികളാകുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ഫുട്ബോളിന്റെ ഏറ്റവും ഈറ്റിനമാണ്. ആ ഫുട്ബോളിന്റെ ഈറ്റിനത്തിൽ ഇന്ന് സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം ഇറങ്ങുമ്പോൾ ആ ഒരു ആവേശമാണ് ഇവിടെ നമുക്ക് മൊത്തത്തിൽ പ്രകടമാകുന്നത്. കൊടികളും തോരണങ്ങളും ഒക്കെയായി മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഈ സ്റ്റേഡിയം കീഴടക്കിയിരിക്കുന്നു. പക്ഷേ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ ബംഗാൾ എതിരാളികൾ അത്ര നിസ്സാരക്കാരല്ല. നിരവധി തവണ കപ്പുയർത്തിയ ടീമാണ്. പക്ഷേ ഈ മണ്ണിൽ, മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇന്ന് കപ്പടിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരെല്ലാവരും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ആവേശം ഇവിടെ നമുക്ക് പ്രകടമാകുന്നത്. ഇന്നിവിടെ മഴ ചാറുന്നുണ്ട്, മഴ പെയ്യാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ സാധ്യതകളെ പോലും അപ്രസക്തമാക്കുന്ന ഒരു ആവേശ കടലാണ് നമുക്ക് പയ്യനാടിൻ്റെ മണ്ണിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ജിൻസണിലും അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാപ്റ്റനിലും എല്ലാം നമുക്ക് പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കാമല്ലോ. അറിവ് തീർച്ചയായും അത് തന്നെയാണ് കോച്ച് അടക്കമുള്ളവരുടെ പ്രതീക്ഷ. നമ്മുടെ താരങ്ങളെല്ലാം ഇന്ന് മികച്ച ഫോമിലേക്ക് ഉയരും എന്ന് തന്നെയാണ് കോച്ച് അടക്കമുള്ളവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആരാധകരുടെയും പ്രതീക്ഷ അത്തരത്തിൽ തന്നെയാണ്. എല്ലാവരും ഇന്ന് നമ്മുടെ ടീം ജയിക്കും, കപ്പടിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ഇന്നത്തെ നമ്മുടെ ക്യാപ്റ്റൻ അടക്കമുള്ളവരുടെ പ്രതീക്ഷ, എത്രത്തോളം ആവേശത്തിലാണ് നിങ്ങൾ നമ്മുടെ താരങ്ങളുടെ പറ്റി എന്താണ് പറയുന്നത്? നാല് ഗോളിനെങ്കിലും ജയിച്ചണം കേരളം. നാല് ഗോളിന് ജയിച്ചു. എത്ര ഗോളിന് ജയിക്കും? അങ്ങനെ പറയാനില്ല. നമ്മളെ ടീം കഴിഞ്ഞ സെമിക്ക് 7 ഗോളടിച്ചാണ് ജയിച്ചത്. അപ്പൊ നമുക്ക് പ്രവചിക്കാൻ പറ്റൂല. ഇന്ന് ആരായിരിക്കും താരമാവുക? താരം കഴിഞ്ഞ പ്രാവശ്യം ജസീനാണ്, ഇപ്രാവശ്യം ആരാന്ന് പറയാനില്ല. കാരണം എല്ലാ പ്ലെയേഴ്സും അതിനനുസരിച്ചുള്ള നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്ലെയേഴ്സാണ്, ആരാന്ന് പറയാൻ പറ്റത്തില്ല. മഴ പെയ്യോ? മഴ പെയ്യോ? മഴ പെയ്ത സീനാണ്, കൊടൊന്നും എടുത്തിട്ടില്ല. മഴ പെയ്താൽ സീനാണ്, കൊട എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കൊടയെടുത്ത മഴ പെയ്താലും ഇവിടെ ഇരുന്ന് തന്നെ കളി കാണാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. കണ്ടിട്ടേ മടങ്ങൂ എന്നൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഫുട്ബോൾ ആരാധകർ. മത്സരം 8 മണിക്കാണ് തുടങ്ങുക. ഇപ്പോൾ തന്നെ ഏകദേശം 20,000-ത്തിലധികം പേർ ഈ ഗ്യാലറിയിലുണ്ട്. ആളുകൾ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റിന് വലിയ നിരക്കിൽ 2,000 രൂപയ്ക്ക് മുകളിൽ കരിഞ്ചന്തയിൽ ടിക്കറ്റ് വിൽക്കുന്നു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്രത്തോളം ആവേശമാണ് നമുക്ക് ഇവിടെ ഈ ഗ്യാലറിയിൽ പ്രകടമാകുന്നത്.
എന്തായാലും ഗോവയിൽ ഐ എസ് എൽ ഫൈനലിൽ നമ്മൾ കണ്ണീരോടെ മടങ്ങിയതാണ്. ആ സാഹചര്യം എന്തായാലും പയ്യനാട് ഉണ്ടാവില്ല, നമ്മൾ കപ്പ് ഉയർത്തും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ ആവേശത്തിലാണ് പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്ന ആരാധകരും.